അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓയിലിംഗ് മെത്തേഡാണ്. ഇത് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടാൻ, അതായത് മുടിയുടെ ലെങ്ത് നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ തിക്നെസ് കൂട്ടാനും നന്നായിട്ട് പുതിയ മുടികൾ കിളിർത്ത് വരാനും ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പാക്കുകൾ യൂസ് ചെയ്യുന്നില്ല, വേറെ ടിപ്പുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു എക്സ്ട്രാ കാര്യങ്ങളും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് താമസിക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിനാണെങ്കിലും എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലും നിങ്ങൾക്ക് ചെയ്യാൻ ഐറ്റംസൊക്കെ അവൈലബിൾ അല്ലാത്തതിൻ്റെ പേരിലും അങ്ങനെയൊക്കെ നിങ്ങൾ ഹെയർ കെയറിങ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം, ഏറ്റവും ലാസ്റ്റിൽ പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ട ആ ഒരു കുട്ടി ടിപ്പെന്ന് നോക്കാം കേട്ടോ. ഹെയർ ഓയിലിംഗ് നമ്മൾ എങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു 100% എഫക്റ്റ് നമ്മുടെ മുടിക്ക് കിട്ടുക എന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് എൻ്റെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ആ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ഇറക്കി വെച്ചേക്കുകയാണ്. ദെൻ നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്താണ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം ഒരു രാത്രി ഫുള്ള് ആ ഒരു ഓയിൽ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു സ്കാൽപ്പിനുള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയും മുടിവേരുകളിലേക്ക് ഉള്ളിലേക്ക് പോവുകയും നന്നായിട്ട് മുടി വളർച്ച കൂട്ടാനും മുടിക്ക് ലെങ്ത് വയ്ക്കാനും മുടിക്ക് തിക്നെസ് കൂടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ ഓയിലെടുത്തിട്ട് കൈവിരലുകൾ അതിനകത്ത് മുക്കിയിട്ട് നന്നായിട്ട് തലയോട്ടിയിൽ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതേ ഓയിൽ തന്നെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഓരോ വകശിലായിട്ടെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് 100% എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ ഓയിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ എടുത്തിട്ടും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും രാത്രിയിൽ മുടിയിൽ ഓയിലൊക്കെ ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് സ്യൂട്ടബിൾ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെ സ്യൂട്ടബിൾ ആകാത്തവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ അറിയാം, നിങ്ങൾക്കത് സ്യൂട്ടബിൾ അല്ല എന്ന് അറിയുന്നവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തവരും ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കത് സ്യൂട്ടബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തു കൊടുക്കല്ലേ കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം 100% നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാകും. നിങ്ങളുടെ മുടി നന്നായിട്ട് തഴച്ചു വളരാൻ വേണ്ടിയിട്ട് 100% നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് ഓയിൽ എല്ലായിടത്തും സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു കളറെന്ന് പറയുന്നത് അത് നമ്മൾ ഹെന്ന ചെയ്തതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഹെയർ പാക്കിൻ്റെ കളറാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു എയർ പാക്ക് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടിക്ക് വേറെ ഏത് ഹെയർ പാക്ക് കൊടുക്കുന്നതിനേക്കാളും എഫക്റ്റീവാണ് ആ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. താരനകറ്റാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് തിക്നെസ് ഉണ്ടാകാനും മുടി പെട്ടെന്നൊന്ന് വോളിയം ആയ പോലെ തോന്നാനും മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ഹെയർ പാക്ക് അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓയിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതന്നെ ഒരു ചീപ്പ് എടുത്തിട്ട് അതിൻ്റെ അകലമുള്ള ആ ഒരു സ്ഥലം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ള ചീപ്പുകളൊക്കെ വെച്ചിട്ട് മുടി ചീകുന്നതാണ് കേട്ടോ. മുടി പൊട്ടിപ്പോകാതിരിക്കാനും പെട്ടെന്ന് പെട്ടെന്ന് അത് വേറെടുത്ത് കിട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഓയിലും കഴിഞ്ഞിട്ട് നന്നായിട്ട് മുടിയൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ആകാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് ശീകി വൃത്തിയാക്കി നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ കെട്ടി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടോ നന്നായിട്ട് വേണമെങ്കിൽ മുടി ഒന്ന് കവർ ചെയ്യാം. കവർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിവെച്ച ശേഷം നമുക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ ഒരു താളിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്യൂട്ടബിളായിട്ടുള്ള കാര്യങ്ങൾ കറ്റാർ വാഴയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.